നമസ്കാരം. ഇപ്പോൾ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുമൊക്കെയാണ് വലിയ ചർച്ചാ വിഷയം. തീർച്ചയായും മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് സമചിത്തതയോടെ മറുപടി പറയണം എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ചകളും ഒക്കെ എത്തുന്നത്. അതിനിടയിൽ ചില സൈബർ സഖാക്കൾ ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ വളരെ മോശമായ പ്രയോഗങ്ങളും പോസ്റ്റുകളും ഒക്കെ തന്നെ വലിയ വിവാദമായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക്, പല മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ പല രാഷ്ട്രീയമുണ്ടായിരിക്കാം, ഞങ്ങൾക്കുമുണ്ട് രാഷ്ട്രീയം. പക്ഷേ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ, ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരായ ഞങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയം വരുമ്പോൾ മാധ്യമപ്രവർത്തകരെ അപമാനിക്കുകയും അവഹേളിക്കുകയും അവരെ തള്ളിമാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ആ അവസ്ഥാവിശേഷങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഒത്തൊരുമിച്ച് ചേർന്ന് പ്രതികരിക്കും എന്നുള്ളത് ഇപ്പോൾ പൊതുജനം കണ്ടതാണ്. സർക്കാർ വൃത്തങ്ങളും അതുപോലെ മുഖ്യമന്ത്രിയുമൊക്കെ കണ്ടതുമാണല്ലോ. വിഷയം അതൊന്നുമല്ല. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി വാർത്തകൾ അറിഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതേത് മാധ്യമമായാലും അതിനെ രാഷ്ട്രീയമായി പൊടിപ്പും തൊങ്ങലുകളും അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ആംഗിളിലൊക്കെ നൽകുന്നതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജയ്ഹിൻ ടിവിയോ വീക്ഷണമോ നൽകുന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും കൈരളിയോ ദേശാഭിമാനിയോ നൽകുന്നത്. ആ രീതിയിലായിരിക്കില്ല. പിന്നെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതൊക്കെ വിമർശന വിധേയമാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണെന്ന് പറയുന്നു. നോക്കാം, എന്തൊക്കെയായാലും ഇപ്പോൾ മാധ്യമപ്രവർത്തനം എന്താണ്, ഏതാണ് എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ്. കേട്ടുകേഴ്വിയും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നതല്ല മാധ്യമപ്രവർത്തനം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താണ്? 24 ചാനൽ MD ശ്രീകണ്ഠൻ നായർക്കെതിരെയാണ് ഈ ഒരു വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിലായാലും അച്ചടി മാധ്യമങ്ങളിലായാലും എവിടെയായാലും ഒരിക്കൽ വാർത്ത നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ അത് തിരിച്ചെടുക്കുന്നു, പിൻവലിക്കുന്നു എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ അത് ഞങ്ങൾക്കും ബാധകമാണ്, ആർക്കും ബാധകമാണ്. അത് കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ ന്യായീകരിച്ചിട്ടോ തിരിച്ചെടുത്തിട്ടോ കാര്യമില്ല എന്ന ഒരു പോയിന്റിലേക്കാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്തിയത്. 24 MD ശ്രീകണ്ഠൻ നായർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഈ നിരീക്ഷണം നടത്തിയത്. ഇത് ശ്രീകണ്ഠൻ നായർ ഷോ എന്ന പരിപാടിയിലൂടെ COVID-19 സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു കേസ് വന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ഷിനു ശ്യാമളൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നതും തെറ്റിദ്ധാരണാജനകവുമായ പരാമർശങ്ങൾ പരിപാടിയിൽ ഈ ഡോക്ടർ അടക്കം നടത്തി എന്നായിരുന്നു പരാതി. ഈ ഒരു കേസ് പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. IPC സെക്ഷൻ 505(1)(b), കേരള പോലീസ് ആക്ട് 120(o) എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇരുവരും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. അന്നേരമാണ് ഈ ഒരു വിമർശനം നടത്തിയത്. ഇതിനിടെ മാധ്യമപ്രവർത്തകർ ഗോസിപ്പ് പ്രചരിപ്പിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കോടതി കെട്ടിച്ചമച്ച കിംവദന്തികൾ പ്രചരിപ്പിക്കരുത്, മാധ്യമപ്രവർത്തകർ, അതായത് സമൂഹത്തിനായി ജോലി ചെയ്യുന്ന, സമൂഹത്തിന് വേണ്ടി ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്, അത് തീർച്ചയായും അങ്ങനെ തന്നെ ആകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ കേസ് കോടതി പരിഗണിച്ചത്. ശ്രീകണ്ഠൻ നായർക്ക് ഈ ഒരു വിഷയത്തിൽ ജാമ്യം നൽകി. എന്നാൽ പോലും മാധ്യമങ്ങൾ എങ്ങനെ പെരുമാറണം, ശരിക്കും മാധ്യമങ്ങൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം വേണോ എന്നൊക്കെ ചർച്ചകൾ നടക്കുന്ന ഈ ഒരു വർത്തമാനകാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അന്നേരം കോടതിയുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത് എന്തൊക്കെയായാലും ശ്ലാഘനീയം തന്നെ. ഏത് മാധ്യമമായാലും കിംവദന്തികളും പരിഭ്രാന്തി പരത്തുന്നതുമായ തെറ്റായ വിവരങ്ങളും വിവാദപരമായ പരാമർശങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കണം. അതുപോലെ തന്നെ വ്യക്തിഹത്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന ഒരു ക്രോഡീകൃത രൂപമാണ് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ നിരീക്ഷിച്ചത്. തീർച്ചയായും കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാകുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായും ഉത്തരവാദിത്വത്തോടെ കാര്യമാത്ര പ്രസക്തിയോടെ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു ധർമ്മം മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അതാണ് ശരിയായ മാധ്യമ ധർമ്മം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ ചിന്താഗതികൾ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഉണ്ടാകും. പക്ഷേ എന്തൊക്കെയായാലും ശരിയായ കാര്യങ്ങൾ മാത്രം, അടിസ്ഥാനമായി ശരിയായ കാര്യങ്ങൾ മാത്രവും അതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ ശ്രദ്ധ മാധ്യമങ്ങൾ കാണിക്കണം എന്ന ഒരു നിരീക്ഷണത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയത്. വളരെ നല്ലൊരു കാര്യം തന്നെ. മാധ്യമങ്ങളെ തീർച്ചയായും ഇപ്പോൾ പലതരത്തിൽ നമ്മൾ പല വിഷയങ്ങളിൽ, CAA NRC അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങളും അതുപോലെയുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുന്ന രീതിയും ഒക്കെ നമ്മൾ കണ്ടതാണ്.
രണ്ട് ചാനലുകൾക്ക് വിലക്ക് വരെ ഏർപ്പെടുത്തി. അതായത് തെറ്റായ വിവരങ്ങൾ നൽകുകയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതിന്. അതല്ല വേണ്ടത്, യഥാർത്ഥ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, ധാരാളം മാധ്യമ പ്രവർത്തകരുണ്ട്, സമൂഹ മാധ്യമങ്ങളുണ്ട്. ഈ തെറ്റായ കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ സമൂഹ മാധ്യമങ്ങൾ ധാരാളം മതി. ഒരു വാർത്ത, എന്തോ ഒരു വാർത്ത ഏതോ ഒരു ചാനലിൽ പോയത് നിമിഷങ്ങൾക്കകം തന്നെ അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ തെളിവുകളും സഹിതം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് ഓർമ്മ വരുന്നു. അപ്പോൾ എന്തിനേയും ഇതിനെയും മൂടി വയ്ക്കാനും അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിനെ പരിഷ്കരിച്ച് തങ്ങളുടേതായ ഭാഷയിലും രാഷ്ട്രീയത്തിലും പരിഷ്കരിച്ച് പുറത്തുവിടാനുമുള്ള ശ്രമങ്ങൾ പലപ്പോഴായി പല മാധ്യമങ്ങൾ നൽകുന്നതായി അല്ലെങ്കിൽ ശ്രമിക്കുന്നതായുള്ള പരാതിയും ആരോപണവും ഒക്കെ പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. തീർച്ചയായും ഹൈക്കോടതി നിർദ്ദേശിച്ചതുപോലെ കിംവദന്തികളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിക്കുകയല്ല മാധ്യമങ്ങളുടെ ജോലി. സത്യങ്ങളും പൂർണ്ണ സത്യങ്ങൾ അല്ലെങ്കിൽ കൂടി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.